ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ കഴിഞ്ഞ ഭാഗത്ത് പ്രവൃത്തികളുടെ പുസ്തകം 3:1-10 ജന്മനാ മുടന്തനായ മനുഷ്യൻ്റെ സൗഖ്യത്തെപ്പറ്റി ധ്യാനിച്ചു. ഇന്ന് 3:11-18 വാക്യങ്ങൾ ധ്യാനിക്കാം. ഇവിടെ പത്രോസ് ഈ അത്ഭുതത്തെ തുടർന്നുള്ള അവസരത്തെ ഉപയോഗിച്ച് കൂടി വന്ന ജനത്തോട് സുവിശേഷം അറിയിക്കുന്നതായിട്ട് നാം വായിക്കുന്നു. അതിപ്രകാരമാകുന്നു, 1:18 അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമൻ്റേത് എന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞു, ഇസ്രയേൽ പുരുഷന്മാരെ, ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നതെന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത്? അബ്രഹാമിൻ്റെയും സഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി, അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിൻ്റെ മുൻപിൽ വച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കുലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു, ജീവനായകനെ കൊന്നുകളഞ്ഞു, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇന്ന് നിങ്ങൾ എല്ലാവരും കാണുകയും ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെപ്പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടമനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. നാം മുടന്തനെ സുഖപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ട് ഒരു വലിയ ജനക്കൂട്ടം അവിടെ തടിച്ചുകൂടി എന്ന് നാം വായിക്കും. പത്രോസ് അപ്പോൾ പ്രവൃത്തികൾ 2 വിവരിച്ചിരിക്കുന്നതുപോലെ അവിടെ കൂടി വന്ന ജനത്തോട് പ്രസംഗിക്കുവാൻ തുടങ്ങി. ശലോമോൻ്റേത് എന്ന് പേരുള്ള മണ്ഡപം ദേവാലയത്തിൻ്റെ മൈതാനത്തിലെ ഒരു വലിയ മണ്ഡപമായിരുന്നു. ഇവിടെ വിജാതിയർ കൂടി വരുന്ന സ്ഥലത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് അത് അനുയോജ്യമായ സമ്മേളന സ്ഥലമായിരുന്നു. അതിനാൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ പത്രോസ് ആ സ്ഥലം ഉപയോഗിച്ചു. പ്രവൃത്തികൾ 2 പോലെ പത്രോസ് ആളുകൾ കണ്ട അത്ഭുതത്തെ പരാമർശിക്കുകയും അത് തൻ്റെ പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ പറയുകയും ചെയ്തു. എന്നിരുന്നാലും അദ്ദേഹം അത്ഭുതത്തെപ്പറ്റി അധിക നേരം സംസാരിച്ചില്ല. പിന്നെയോ അതിനേക്കാൾ ആളുകൾക്ക് പ്രചോദനകരമായ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പ്രാപിക്കുന്ന രക്ഷയുടെ സുവിശേഷം എന്ന ആഴമേറിയ ആവശ്യത്തിലേക്ക് തിരിഞ്ഞു. ആ മുടന്തനായ മനുഷ്യൻ എന്ത് ശക്തിയാലാണ് സൗഖ്യം പ്രാപിച്ചതെന്ന് ആളുകൾ അത്ഭുതപ്പെടുന്നു. സൗഖ്യം നൽകാൻ തങ്ങൾക്ക് മതിയായ അധികാരമോ ദൈവഭക്തിയോ ഉണ്ടെന്നുള്ള ആളുകളുടെ ധാരണയെ പത്രോസ് ആദ്യം നിഷേധിച്ചു. പിന്നെ പത്രോസ് കർത്താവായ യേശുക്രിസ്തുവിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. പത്രോസ് ആളുകളോട് സംസാരിക്കാൻ ശരിക്കും ആഗ്രഹിച്ചത് യേശുക്രിസ്തുവിനെപ്പറ്റി മാത്രമാണ്. യേശുക്രിസ്തുവാണ് ശക്തിയുടെ യഥാർത്ഥ ഉറവിടമെന്ന്, യേശുവിൻ്റെ മരണത്തിന് ജനങ്ങളാണ് ഉത്തരവാദികളെന്ന് പത്രോസ് പറഞ്ഞു. എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ദൈവത്തെ അബ്രഹാമിൻ്റെ ദൈവമെന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രോസ് സംസാരിക്കാൻ തുടങ്ങിയത്. പ്രവൃത്തികൾ 3:13-15 ഇപ്രകാരമാണ് നാം വായിച്ചത്. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി, അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിൻ്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കുലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു,
ജീവനായകനെ കൊന്നുകളഞ്ഞു, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു എന്ന് ആണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. മത്തായി സുവിശേഷം 22:32 നാം പ്രകാരം വായിക്കുന്നു, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവവുമാകുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം മാത്രം. യെശയ്യാ പ്രവചനം 9:6-7 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാൻ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ ഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. അബ്രഹാമിൻ്റെ പിൻഗാമികളായ അവർ ഏക സത്യദൈവമായ ഹോവയെ തിരിച്ചറിയാനുള്ള ഒരു സാധാരണ മാർഗമായിരുന്നു ഇത്. അതോടുകൂടെ യേശുവിൻ്റെ ജീവിതത്തിൻ്റെയും ശുശ്രൂഷയുടെയും പ്രധാന കാര്യങ്ങൾ പത്രോസ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയുന്നു. പീലാത്തോസ് യേശുവിനെ വിട്ടയക്കാൻ തീരുമാനിച്ചെങ്കിലും ആളുകൾ യേശുവിനെ ഏൽപ്പിക്കുകയും പീലാത്തോസിന് മുൻപാകെ അവനെ നിഷേധിക്കുകയും ചെയ്തു. കൂടാതെ അവരൊരു കൊലപാതകിയെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. യേശുവിനെ കൊല്ലാൻ, ക്രൂശിക്കാൻ അവർ ആവശ്യപ്പെട്ടു. ജനക്കൂട്ടം തിരഞ്ഞെടുത്ത ഒരു തടവുകാരനെ മോചിപ്പിക്കുന്നത് ഉത്സവത്തിൽ ഗവർണറുടെ പതിവായിരുന്നു. ആ കാലത്ത് അവർക്കറിയപ്പെടുന്ന ഒരു തടവുകാരുണ്ടായിരുന്നു. അവൻ്റെ പേര് ബർബാസ് എന്നായിരുന്നു. ജനക്കൂട്ടം ഒത്തുകൂടിയപ്പോൾ പീലാത്തോസ് അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ആരെയാണ് വിട്ടയക്കേണ്ടത്? ബർബാസ് അല്ലെങ്കിൽ മശിഹ എന്ന് വിളിക്കപ്പെടുന്ന യേശു? അത്താഴ സുശേഷം 12:27-15 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, എന്നാൽ ഉത്സവ സമയത്ത് പുരുഷാരംഭിച്ചിരിക്കുന്ന ഒരു തടവുകാരനെ നാടുവാഴി വിട്ടയക്കുക പതിവായിരുന്നു. അന്ന് ബർബാസ് എന്ന ശ്രുതിപ്പെട്ട ഒരു തടവുകാരനുണ്ടായിരുന്നു. അവർ കൂടി വന്നപ്പോൾ പീലാത്തോസ് അവരോട്, ബർബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടുതരണമെന്ന് ചോദിച്ചു. യേശുവിനെ മോചിപ്പിക്കാനോ അല്ലാത്ത പക്ഷം ബർബാസ് എന്ന കുപ്രസിദ്ധ മനുഷ്യനെ തിരഞ്ഞെടുക്കാനോ പീലാത്തോസ് ജനങ്ങൾക്ക് അവസരം നൽകി. ബർബാസ് കലാപത്തിനും കൊലപാതകത്തിനും കുറ്റക്കാരനാണെന്ന് മർക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസ് സുവിശേഷം 15:7 പ്രകാരം നാം വായിക്കുന്നു, ഒരു കലഹത്തിൽ കൊല ചെയ്തവരായ കലഹക്കാരോടുകൂടെ ബന്ധിച്ചിരുന്ന ബർബാസ് എന്നുപേരുള്ള ഒരുത്തനുണ്ടായിരുന്നു എന്നാണ് മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബർബാസ് ഒരു കവർച്ചക്കാരനാണെന്ന് യോഹന്നാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 18:40 ഇവനെ വേണ്ട, ബർബാസിനെ മതിയെന്ന് നിലവിളിച്ചു പറഞ്ഞു. ബർബാസോ കവർച്ചക്കാരനായിരുന്നു. യേശുവിന് പകരം ഈ മനുഷ്യനെ മോചിപ്പിക്കാൻ ജൂതന്മാർ ആവശ്യപ്പെടുന്നത് അതിശയിപ്പിക്കുന്ന കാര്യമാണ്. ബർബാസ് ശരിക്കും ഒരു ദുഷ്ടനായിരുന്നു. യഹൂദന്മാർ യേശുവിൻ്റെ മേൽ ആരോപിച്ച തെറ്റായ കുറ്റങ്ങളെല്ലാം അതിലും അധികം തിന്മകളുടെയും ഉറവിടമായിരുന്നു ബർബാസ്. എന്നിട്ടും അവർ അവനെ മോചിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു, യേശുവിനെ മരണത്തിന് ആഹ്വാനം ചെയ്തു. ഇവയിൽ ഒരു തിന്മയും യേശുവിൻ്റെ എതിരായി തെളിയിപ്പാൻ അവർക്ക് സാധിക്കാതെ ഇരുന്നിട്ടും കൂടി വാസ്തവത്തിൽ യേശു ഒരു വിശുദ്ധനും നീതിമാനുമായിരുന്നു. അവൻ നീതിമാനും മനുഷ്യർ ആരോപിച്ച എല്ലാ തെറ്റുകളും നിരപരാധിയുമായിരുന്നു. അവൻ മരണത്തിന് യോഗ്യമായത് ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, അവനൊരിക്കലും ഒരു തരത്തിലുള്ള പാപവും ചെയ്തിട്ടില്ല. എബ്രയാലേഖനം 4:15 നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 Petros 2:21-22 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ജീവൻ്റെ അധികാരിയാണെങ്കിലും ജൂതന്മാർ അവൻ്റെ ജീവനെടുത്തു. താഴെ പറഞ്ഞിരിക്കുന്ന രൂപേന യാഥാർത്ഥ്യങ്ങൾ യേശുവിനെ മശിഹയായി തിരിച്ചറിയുവാൻ സാധിക്കുന്നു.
പ്രവർത്തികൾ 2:27 നാം വായിക്കുന്നു, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിരപരിശുദ്ധനെ ധ്രുവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. പ്രവർത്തികൾ 4:27 നാം വായിക്കുന്നു, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പെന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രയേൽ ജനവുമായി നഗരത്തിൽ ഒന്നിച്ചുകൂടി എന്ന്. മർക്കോസിന്റെ സുവേഷം 1:24 നാം വായിക്കുന്ന, നസ്രേനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീയാറെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. ലൂക്കോസ് 1:35 നാം വായിക്കുന്നു, അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. ലൂക്കോസ് 4:34 രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ നസ്രേനായ യേശുവേ, വിടു, ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നിരിക്കുന്നുവോ? നീയാറെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഉറക്ക നിലവിളിച്ചു. എന്നിട്ടും യേശു മരിക്കണമെന്ന് ആളുകൾ തീരുമാനിച്ചു. യേശുവിനെ കൊല്ലാൻ അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു, പക്ഷേ ദൈവം അവനെ ഉയർത്തി. മുൻപ് യഹൂദന്മാർ യേശുവിൻ്റെ മേൽ കൈവയ്പാൻ തക്ക നോക്കിയിരുന്നു. കർത്താവ് ഉപമയായി അവരോട് സംസാരിച്ചത് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. ലൂക്കോസിൻ്റെ സുശേഷം 20:9-19 വരെയുള്ള വാക്യങ്ങൾ നാം അത് വായിക്കുന്നുണ്ട്. അനന്തരം അവൻ ജനത്തോട് ഉപമ പറഞ്ഞതെന്നാൽ, ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് ഏറിയ കാലം പരദേശത്ത് പോയി പാർത്തു. സമയമായപ്പോൾ കുടിയാന്മാരോട് തോട്ടത്തിൻ്റെ അനുഭവം വാങ്ങേണ്ടതിന് അവരുടെ അടുക്കൽ ഒരു ദാസനെ അയച്ചു. അവനെ കുടിയാന്മാർ തല്ലി വെറുതെ അയച്ചു കളഞ്ഞു. അവൻ മറ്റു ദാസനെ പറഞ്ഞയച്ചു, അവനെയും അവർ തല്ലി അവമാനിച്ച് വെറുതെ അയച്ചു കളഞ്ഞു. അവൻ മൂന്നാമത് ഒരുത്തനെ പറഞ്ഞയച്ചു, അവർ അവനെയും മുറിവേൽപ്പിച്ച് പുറത്താക്കി കളഞ്ഞു. അപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ, ഞാൻ എന്തു ചെയ്യേണ്ടു? എൻ്റെ പ്രിയപുത്രനെ അയക്കും, പക്ഷേ അവർ അവനെ ശങ്കിക്കുമെന്ന് പറഞ്ഞ് കുടിയാന്മാർ അവനെ കണ്ടിട്ട്, ഇവൻ അവകാശി, അവകാശം നമുക്ക് ആകേണ്ടതിന് നാം അവനെ കൊന്നുകളുക എന്ന് തമ്മിൽ ആലോചിച്ച് പറഞ്ഞു. അവർ അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. എന്നാൽ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവരോട് എന്തു ചെയ്യും? അവൻ വന്ന കുടിയാന്മാരെ നിഗ്രഹിച്ച് തോട്ടം അന്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അത് കേട്ടിട്ട് അവർ അങ്ങനെ ഒരു നാളും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു. അവനോ അവരെ നോക്കി, എന്നാൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നത് എന്ത്? ആ കല്ലിൽ മേൽ വീഴുന്ന ഏവനും തകർന്നു പോകും, അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കുമെന്ന് പറഞ്ഞു. ഈ ഉപമ തങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്ന് ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും ഗ്രഹിച്ചിട്ട് ആ നാഴികയിൽ തന്നെ അവൻ്റെ മേൽ കൈവയ്പാൻ നോക്കിയെങ്കിലും ജനത്തെ ഭയപ്പെട്ടു. ഇവിടെ വീണ്ടും പത്രോസ് പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ യേശു യഥാർത്ഥത്തിൽ ആരാണെന്ന് ആളുകൾ അറിയണമെന്നും അത് ശരിയാണെന്നതിന് തെളിവ് പത്രോസ് നൽകി. ഈ പ്രഭാഷണത്തിലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തെളിവ് യേശുവിൻ്റെ പുനരുത്ഥാനമാണ്. പ്രവൃത്തികൾ 2-ലും പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഉടനീളമുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ തെളിവ് അപ്പോസ്തോലന്മാരുടെ ദൃക്സാക്ഷ്യമാണ്. അവർ നേരിട്ട് കണ്ടതാണ് ഈ പുനരുത്ഥാനം. അതുകൊണ്ട് അത് ആദ്യത്തെ തെളിവായിട്ട് അദ്ദേഹം ജനങ്ങളോട് പറയുകയാണ്. പ്രവൃത്തികൾ 3:15, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിനെ ഞങ്ങൾ സാക്ഷികളാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദികൾ ജൂത ജനതയാണെന്ന് പത്രോസ് പറഞ്ഞു. റോമാക്കാരും കുറ്റത്തിൽ പങ്കുചേർന്നു. ജൂതന്മാരും ജാതികരും ഉത്തരവാദികളാണതിന്. രണ്ടാമത്, ഈ പ്രഭാഷണത്തിലെ പത്രോസിൻ്റെ 2-ാമത്തെ തെളിവ് ആളുകൾ കണ്ട അത്ഭുതമാണ്. അവർ കണ്ട അത്ഭുതമാണ് യേശുവിൽ വിശ്വസിക്കാൻ ആളുകളെ പത്രോസ് ബോധ്യപ്പെടുത്തിയത്. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് മുടന്തനാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ സുഖം പ്രാപിക്കുന്നത് അവർ കണ്ടു. പത്രോസ് ആളുകൾക്ക് ഉറപ്പു നൽകി, ഈ മുടന്തൻ സൗഖ്യം പ്രാപിച്ചത് യേശുക്രിസ്തുവിനാൽ മാത്രമാണ്. കാരണം മുടന്തനായ മനുഷ്യനെ സുഖപ്പെടുത്താനുള്ള അധികാരം യേശുവാണ് നൽകിയത്. വീണ്ടും അത്ഭുതങ്ങളുടെ ഉദ്ദേശം അപ്പോസ്തലന്മാർ വഴി സൗഖ്യം പ്രാപിച്ച മുടന്തൻ്റെ വാക്കിലൂടെ സ്ഥിരീകരിക്കുക എന്നതായിരുന്നു.
പ്രവർത്തികൾ 3:9-10 നാം വായിക്കുന്നവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നവനെന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. അവൻ്റെ പേരുള്ള വിശ്വാസം മുടന്തനുണ്ടായിരുന്ന വിശ്വാസമായി പരാമർശിക്കുന്നില്ല. ഒരു രോഗി രോഗശാന്തി പ്രാപിക്കാൻ പോകുന്നു എന്ന യാതൊരു അറിവും മുടന്തനുണ്ടായിരുന്നില്ല എന്ന് നാം കാണുന്നുണ്ട്. പ്രവർത്തികൾ 3:3-5 അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കിടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി എന്ന് നാം വായിക്കുന്നു. അപ്പോസ്തോലന്മാർക്കായിരുന്നു വിശ്വാസം. അത് അവർ ദൈവമഹിമയ്ക്കായിട്ട് പ്രാവർത്തികമാക്കി. അതുവഴി അനേകർ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനിടയായി. ആരുവഴി അത്ഭുതങ്ങൾ നടക്കുന്നുവോ അവർക്ക് ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരിക്കണം. ആ അത്ഭുതം ആരിൽ സംഭവിച്ചുവോ അവരിൽ ആകണമെന്നില്ല. അവരിൽ വിശ്വാസം ഉടലെടുക്കുവാൻ ഒരു വഴി ദൈവമൊരുക്കുന്നു. ഇന്ന് അത്ഭുതങ്ങളെ പറ്റി സംസാരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ഈ സത്യം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ആവശ്യം ആര് വഴിയത് നടക്കുന്നു അവർക്ക് ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരിക്കണമെന്നുള്ളത്. ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലും വിശ്വാസം അധികരിച്ചുണ്ടായിക്കൊണ്ടിരിക്കണം. സംശയലേശ്യമന്നെ തിരുവചനത്തിൽ യേശുക്രിസ്തു പറഞ്ഞത്, ഒരുവനിൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് രോഗസൗഖ്യം കാരണമായിത്തീരുന്നു. ഇതേ കാരണം തന്നെയാണ് പിറവിയിലെ മുടന്തനായ വ്യക്തിയിൽ സംഭവിച്ചത്. യോഹന്നാൻ 3:1-3 വാക്യങ്ങൾ, അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. എന്നാൽ വ്യക്തിയുടെ വിശ്വാസത്താൽ രോഗസൗഖ്യം പ്രാപിച്ചവർ അനേകരാണ്. ഒന്ന് നമുക്ക് കാണാൻ പറ്റും, ആ രക്തസ്രവമുള്ള സ്ത്രീ. ആയതിനാൽ രോഗശാന്തിയെക്കുറിച്ച് ഒരാൾക്ക് പോലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനാവില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ ദാനം ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നൽകിയിരിക്കുന്നു. ആയതിനാൽ ആ വ്യക്തിയിലൂടെയുള്ള പ്രവർത്തനവും വ്യത്യസ്തമാണ്. ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ അത് ദൈവഹിതപ്രകാരമാണ് നൽകാൻ. ഒരാൾ വേറൊരാളെ കുറ്റം പറയാൻ ആവശ്യമില്ല. ഏത് വ്യക്തിക്ക് ഏത് വിധത്തിലുള്ള ദാനമാണോ പ്രാപ്യമായിരിക്കുന്നത് അതിന് പ്രകാരമുള്ള പ്രവർത്തനങ്ങളെ അവർക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറമായി ഒന്നിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. ദൈവം തരുന്ന ദാനത്തെ അത് ഉപയുക്തമാക്കി തീർക്കുക എന്നുള്ളതാണ് ഓരോ വിശ്വാസിയുടെയും ഓരോ ഭക്തൻ്റെയും കടമ ഒന്ന് കൊരിന്ത്യർ 12:4-11 നാം വായിക്കും. 4-11 വാക്യങ്ങളിൽ നാം വായിക്കും. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഒരുത്തൻ ആത്മാവിൻ്റെ പ്രകാശനം പൊതു പ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തൻ ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് തനിച്ചിങ്ങും പോലെ അവനവന് അതാത് വരം പകർത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ഇതാണ് സ്പഷ്ടീകരിച്ചിരിക്കുന്നത്. ഓരോ വ്യക്തികളും അതുകൊണ്ട് തനിക്ക് പ്രാപ്യമായിരിക്കുന്ന അനുഭവത്തെ, തനിക്ക് കിട്ടിയിരിക്കുന്ന ദാനത്തെ ശരിയാവണ്ണം ദൈവമഹത്വത്തിനായിട്ട് ഉപയോഗപ്രദമാക്കി തീർക്കുക എന്നുള്ളതാണ് അനിവാര്യം. അല്ലാതെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന എനിക്കെന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ള ചിന്തയിൽപ്പെട്ട് വ്യാകുലപ്പെടുകയല്ല ഉള്ളതുകൊണ്ട് സംതൃപ്തി അടഞ്ഞ് ദൈവ വിഷയമായിട്ട് മുന്നോട്ട് അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ തന്നെ ഏൽപ്പിച്ചിരിക്കും. ഉത്തരവാദിത്വങ്ങൾ അതിന് പ്രകാരം ചെയ്യുവാൻ തക്കവണ്ണം ഉള്ള ശ്രമമാണ്, അതിനുള്ള സഹായമാണ് ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കേണ്ടത്.
ഇവിടെ യേശുവിനെ ക്രൂശിച്ചത് ജനങ്ങളുടെയും ഭരണാധികാരികളുടെയും ഭാഗത്തുള്ള അജ്ഞതയാലാണ്. തെളിവുകൾ ലഭിച്ചെങ്കിലും വിശ്വസിക്കാൻ വിസമ്മതിച്ചതിനാൽ മനഃപൂർവമായ അജ്ഞതയിൽ അവർ കുറ്റക്കാരായി തീരുകയാണ്. മാനസാന്തരവും പാപമോചനവും ആവശ്യമുള്ള പാപികൾക്ക് തൻ്റെ അറിവില്ലായ്മയാൽ വന്ന പിഴവിനെ വചനത്താൽ വെളിവാക്കപ്പെടുമ്പോൾ മാനസാന്തരപ്പെട്ട ദൈവത്തിലേക്ക് തിരിയേണ്ടത് ആവശ്യമാണ്. അറിവില്ലായ്മ ഉണ്ടാകാം, പക്ഷേ വചനത്താൽ അത് വെളിവാക്കപ്പെടുമ്പോൾ ആ വ്യക്തി മാനസാന്തരപ്പെട്ട് അനുദപിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയേണ്ടത് ആവശ്യമാണ്. നാം ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ പ്രവൃത്തികളുടെ പുസ്തകം 3:19 ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രവൃത്തികൾ 17:30 എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരിലും മാനസാന്തരപ്പെടുന്നതിന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. 1 തിമൊത്തി 1:12-13 എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ആയിരുന്നു, എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. ദൈവത്തിനെതിരെ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്നവന് ഒരിക്കലും ശിക്ഷാവിധിയിൽ നിന്ന് ഒഴികഴിവുണ്ടാവുകയില്ല. അതായത് ദൈവമെന്നറിഞ്ഞിട്ടും കൂടി ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കാത്തത് കൊണ്ട്. ഈ ജീവനുള്ള ദൈവം നിലനിൽക്കുന്നുവെന്ന് പ്രപഞ്ചം സാക്ഷ്യപ്പെടുത്തുന്നു. അതിനാൽ നാം അവനെ അന്വേഷിച്ച് കണ്ടെത്തണം. നമ്മൾ ശരിക്കും അന്വേഷിക്കുകയാണെങ്കിൽ ആ ദൈവത്തെ കണ്ടെത്തുവാൻ ദൈവം സഹായിക്കും. റോമാലേഖനം 1:20-21 നാം വായിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. പ്രവൃത്തികൾ 17:27 പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നില്ല. താനും മത്തായി സുവിശേഷം 5:6 പറയുന്നു, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. മത്തായി സുവിശേഷം 7:7-8 വാക്യങ്ങളിൽ യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. 1 പത്രോസ് 1:22-25 വരെയുള്ള വാക്യങ്ങൾ, എന്നാൽ സത്യമനുസരിക്കായകയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു. പുല്ല് വാടി പൂവ് ഉതിർന്നുപോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. 3 പത്രോസ് വെളിവാക്കിയ പ്രധാന തെളിവ് യേശുവിനെ പറ്റിയുള്ള പൂർത്തീകരിച്ച പ്രവചനമാണ്. പ്രവൃത്തികൾ 2 മറ്റെവിടെയുമുള്ള അതേ 3 തെളിവുകളും പത്രോസ് ഇവിടെ വിവരിച്ച് പറഞ്ഞു. യേശുവിൽ വിശ്വസിക്കാൻ ആളുകളെ ബോധ്യപ്പെടുത്തുവാൻ നമ്മൾ നൽകേണ്ടതും ഇതേ തെളിവുകൾ തന്നെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നേരിട്ടുള്ള മാർഗനിർദ്ദേശത്തിലൂടെ ദൈവഗീതം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രവാചകൻ. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പ്രവചിച്ച ഒരു കാര്യം ക്രിസ്തു കഷ്ടപ്പെടുകയും മരിക്കുകയും ചെയ്യുമെന്നതാണ്. അത് നിവർത്തിച്ചു. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും അതിനുശേഷമുള്ള സുവിശേഷത്തിൻ്റെ പ്രഘോഷണവും അതിനുള്ള പൂർണ്ണ തെളിവുകളാണ്. പ്രവൃത്തികൾ 2:22-36 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ട് കൊൾവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെക്കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസ്രയനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിയിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങളവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു.
ദൈവമോ മരണമാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ നാവ് ആനന്ദിച്ചു. എൻ്റെ ജഡവും പ്രത്യാശയോട് വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു. നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും എന്ന് ദാവീദ് അവനെക്കുറിച്ച് പറയുന്നുവല്ലോ. സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെക്കുറിച്ച് അവൻ മരിച്ച് അടക്കപ്പെട്ടുവെന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവൻ്റെ കല്ലറ ഇന്നു വരെ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. എന്നാൽ അവൻ പ്രവാചകനാകിയാൽ ദൈവം അവൻ്റെ കടിപ്രദേശത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. അവൻ്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുൻപുകൂട്ടി കണ്ട് പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകും. അവൻ ദൈവത്തിൻ്റെ വലത്ഭാഗത്ത് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നതും. ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ. എന്നാൽ അവൻ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളും, നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കാമെന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറയുന്നു. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. പ്രവചനത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ താഴെ പറഞ്ഞിരിക്കുന്ന വചനഭാഗത്തിൽ താരതമ്യം ചെയ്ത് നോക്കാം. കാരണം യെശയ്യാ പ്രവാചകൻ ഇത് മുൻകണ്ട് എഴുതിയിട്ടുണ്ട്. അധ്യായം 53 നാം വായിക്കുന്നു, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ ദൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുൻപാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാല ഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. ചാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു മിരിക്കുന്നു. ആമീൻ. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും തൻതാൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി, തന്നെ താൻ താഴ്ത്തി, വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകമുണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് അവ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നുവെന്നും അവൻ്റെ തലമുറയിൽ ആഹാർ വിചാരിച്ചു. അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. എന്നാൽ അവനെ തകർത്തുകളുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണനൊരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അവൻ തൻ്റെ പ്രയത്നഭയം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും. ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയും. അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യാൽ തന്നെ. ആമീൻ.
ലൂക്കോസ് സുവിശേഷം 24:46-47 നാം വായിക്കുന്നു, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. പ്രവൃത്തികൾ 17:3 നാം വായിക്കുന്നു, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു ക്രിസ്തു തന്നെ തെളിയിച്ച് വിവരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രവൃത്തികൾ 26:23, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചമറിയിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ വേറെയൊന്നും ഞാൻ പറയുന്നില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പൗലോസ് 1 കൊരിന്ത്യർ 15:3-5 വരെ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചിട്ടടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൽ പ്രകാരം മൂന്നാം ദിവസം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിന് പിന്നെയും 12 പേർക്കും പ്രത്യക്ഷനായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ 1 പത്രോസ് 1:10-11 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിലെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻപുകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. സക്കരിയ പ്രവാചകൻ പറയുന്നത് 12:10, ഞാൻ ദാവീദ് ഗ്രഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. തങ്ങളിൽ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവൻ അവനെക്കുറിച്ച് വ്യസനിക്കും. സക്കരിയാവ് 13:7, വാളയെ എൻ്റെ ഇടയനെ നേരെയും എൻ്റെ കൂട്ടാളിയായ പുരുഷൻ്റെ നേരെയും ഉണരുക എന്ന് സൈന്യങ്ങളുടെ ഹോവയുടെ അരുളപ്പാട്. ആടുകൾ ചെറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക, ഞാൻ ചെറിയവരുടെ നേരെ കൈതിരിക്കും. അതേ, തീർച്ചയായിട്ടും ആളുകൾ യേശുവിനെ ക്രൂശിച്ചു. ഇതിനർത്ഥം യേശുവിനെ ക്രൂശിച്ചതിൽ കുറ്റബോധം തോന്നുക മാത്രമല്ല, ഈ പ്രവൃത്തിയിലൂടെ യേശു ക്രിസ്തുവാണെന്ന് സ്ഥിരീകരിച്ചു. ദൈവമയക്കാൻ ഉദ്ദേശിച്ച സകല മനുഷ്യരുടെയും രക്ഷകൻ ഈ യേശു ക്രിസ്തു തന്നെ എന്നവർ തിരിച്ചറിയുകയും വേണ്ടിയിരിക്കുന്നു. അവർ അവനെ തള്ളിക്കളഞ്ഞത് തെറ്റായിരുന്നു. പക്ഷേ ആ പ്രവൃത്തിയിലൂടെ തന്നെ യേശു ദൈവത്തിൽ നിന്നുള്ള അയാളാണെന്ന് അവർ അധികമായി തെളിവുകൾ നൽകി. ഇന്നും പ്രിയമുള്ളവരെ, ആ തെളിവ് നമ്മളുടെ മുൻപിലുണ്ട്. ഈ ക്രിസ്തു നമ്മൾക്ക് വേണ്ടി ജീവൻ നൽകി, നമ്മൾക്ക് രക്ഷ നൽകി, ഒരു നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ ഇന്നും വഴി നടത്തുന്നു. ആ കർത്താവിൽ വിശ്വാസം നാം അർപ്പിക്കും. അവൻ എൻ്റെ രക്ഷകനെന്ന്, എൻ്റെ ജീവൻ്റെ ഉടയവനെന്ന്, വരാൻ പോകുന്ന നിത്യരാജ്യത്തിൽ ഞാനും അവകാശിയായി തീരുമെന്ന്, അവനുള്ള വിശ്വാസത്തിലൂടെ ആ അനുസരണത്തിലൂടെ ഞാൻ ആ നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് അവൻ്റെ കൃപയാൽ നടന്നെടുക്കുമെന്ന്, വീണ്ടെടുക്കപ്പെട്ട ജനമായി തീരുമെന്ന്. അതോ ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ പെട്ടുപോകുവാനാണോ നമ്മുടെ ജീവിതം? നശിച്ചു പോകുവാനാണോ? അനന്തമായ നിത്യ അഗ്നിക്ക് ഇരയായി തീരുവാനാണോ ഉദ്ദേശിക്കുന്നത്? നാം നമ്മളെ തന്നെ ഇന്ന് ശോധന കഴിക്കുക, ദൈവസേനയിൽ നമ്മളെ തന്നെ താഴ്ത്തിയേൽപ്പിക്കുക. ദൈവകൃപ നമ്മൾ ഓരോരുത്തരോടും കൂടെ ഇരുന്ന് നമ്മളെ അനുദിനം വഴി നടത്തട്ടെ. തിരുവചനം ധ്യാനിക്കുമ്പോഴും കേൾക്കുമ്പോഴും അത് ഉൾക്കൊള്ളുകയും അത് ദൈവീയ വചനമെന്ന് ഉള്ള ആ വലിയ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ, നേർനിലത്ത് വിതച്ച വിത്ത് നല്ല ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലും നല്ല വിളവുണ്ടാകുവാനിടയാകട്ടെ. ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കട്ടെ. ആശ്വാസം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പകർന്നു തരട്ടെ. ദൈവഹിതമെങ്കിൽ ബാക്കിഭാഗം 13:3-19:19 വാക്യം അടുത്തതായിട്ട് തന്നെ ധ്യാനിക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമീൻ.